കേന്ദ്രമന്ത്രിസഭാ വികസനം ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ വ്യക്തമായി തന്നെ പുറത്തു വരികയാണ് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രിയായിരുന്ന തൽവാർചന്ദ് ഗെലോട്ടിനെ കർണാടക ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൂടി ഇറങ്ങിയതോടെ ഏതു നിമിഷവും മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകാം എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തിയെട്ട് ഒഴിവുകൾ നിലവിൽ മന്ത്രിസഭയിലുണ്ട് എൺപത്തി ഒന്ന് പേരെ വരെ ഉൾപ്പെടുത്താവുന്ന ഒരു മന്ത്രിസഭയാണ് കേന്ദ്രം കേന്ദ്രത്തിലേത് അതുകൊണ്ട് തന്നെ അങ്ങനെ മന്ത്രിസഭ വികസിപ്പിക്കുകയും അതോടൊപ്പം ചില ആളുകളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അവിടത്തേക്ക് ചുമതലകളിലേക്ക് മാറ്റാനുമുള്ള സാധ്യതകളാണുള്ളത് ഇപ്പോൾ തൽവാർ ചന്ദിനെ ഗവർണറാക്കി മാറ്റിയതുപോലെ മറ്റു ചിലരെയും ഗവർണർ സ്ഥാനത്തേക്കോ പാർട്ടിയിലെ ഉയർന്ന പദവികളിലേക്കോ ഒക്കെ പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നു അതിനാൽ തന്നെ ഈ മന്ത്രിസഭ വിപുലീകരണത്തിൻ്റെ ഭാഗമായി മന്ത്രിയാകുമെന്ന് സൂചനകളുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവാനന്ദ സോനോവാൾ അസമിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അപ്പനാ നേതാവായ അനുപ്രിയ പട്ടേലും അവിടെ നിന്നുള്ള ലല്ലു സിംഗ് അടക്കമുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള നേതാക്കളും ആർ സി എൻ സിംഗിനെ പോലുള്ള നേതാക്കളുമൊക്കെ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഈ വിളിച്ചവരുടെ കൂട്ടത്തിലൊന്നും കേരളത്തിൽ നിന്ന് ഒരു നേതാവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കേരളത്തിന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് നിലവിലെ മന്ത്രി വി മുരളീധരൻ ഒരുപക്ഷെ തെറിച്ചേക്കുമെന്ന സൂചനയുമുണ്ട് മുരളീധരനെ തെറിച്ചാൽ പകരം ആർക്ക് മന്ത്രിസ്ഥാനം കേരളത്തിൽ നിന്ന് നൽകുമെന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് പുതിയതായി ആരെയും രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാൻ മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള താല്പര്യം കേന്ദ്ര നേതൃത്വത്തിനില്ല വി മുരളീധരനെ വച്ചുപുറപ്പിക്കുന്നതിനോട് കേന്ദ്ര നേതൃത്വത്തിലെ ബഹുഭൂരിപക്ഷത്തിനും താല്പര്യവുമില്ല പിന്നെയുള്ളത് സുരേഷ് ഗോപിയാണ് പക്ഷേ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കരുത് എന്ന് കേരളത്തിലെ ബി ജെ പിയിലെ തന്നെ ഒരു വലിയ വിഭാഗം ഒന്നടങ്കം ആവശ്യപ്പെടുകയും ചെയ്യുന്നു കാരണം സുരേഷ് ഗോപി അങ്ങനെ മന്ത്രിയായി കഴിഞ്ഞാൽ എല്ലാം സുരേഷ് ഗോപിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടെയുള്ള ബി ജെ പി നേതാക്കന്മാരൊക്കെ പിന്നെ വല്ല പഴ വാഴ കൃഷിക്കും പോയാൽ മതി വല്ല പഴ ചെറുപഴവുമൊക്കെ ഉണ്ടാക്കി സഞ്ചിയിലാക്കി കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥയിലെത്തും എന്നതിനാൽ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കുന്നതിനോട് പലർക്കും താല്പര്യവുമില്ല ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് ഒരു കേരളത്തിന് വലിയ പ്രാധാന്യം കിട്ടാത്ത ഒരു മന്ത്രിസഭാ വികസനമാകും ഈ കുറി ഉണ്ടാവുക എന്നുള്ള സൂചനകളാണ് വരുന്നത് ആദ്യഘട്ടത്തിൽ ഈ മന്ത്രിസഭയിൽ ചേരാൻ വിമുഖത കാട്ടിയിരുന്ന ജനതാദൾ യുണൈറ്റഡും അപ്പനാദൾ അടക്കമുള്ള പാർട്ടികളുമൊക്കെ ഇക്കുറി മന്ത്രിസഭയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ അവരിലേക്ക് എത്തുകയും ചെയ്യും അതോടൊപ്പം ഒരു വലിയ പരിശ്രമം കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയിരുന്നത് വൈ എസ് ആർ കോൺഗ്രസിനെ എൻ ഡി എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ സുപ്രധാന പദവികൾ നൽകി വൈ എസ് ആർ കോൺഗ്രസിനെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു അതിൻ്റെ കൂടി ഒരു കാലതാമസമാണ് ഈ മന്ത്രിസഭാ വിപുലീകരണത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരുന്നത് ഇപ്പോൾ എന്തായാലും എൻ ഡി എയിലേക്ക് പുതിയ കക്ഷികളൊന്നുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് മന്ത്രിസഭാ വിപുലീകരണം നടക്കുന്നത് പ്രതീക്ഷിക്കപ്പെടുന്ന കുറെ നേതാക്കൾ മന്ത്രിസഭയിലേക്ക് എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു പക്ഷേ കേരളം പോലെയുള്ള ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ട സമീപകാല തിരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങളിൽ വലിയ കൂടി ആളുകളെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു നിലപാടും കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്